കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിലേക്ക്. പണം കൊടുത്തുവിട്ട ധർമ്മരാജൻ ആർ എസ് എസ് പ്രവർത്തകനാണെന്ന് എസ് പി ജി പൂങ്കുഴലി പറഞ്ഞു. ഇയാൾക്ക് പണം കൈമാറിയത് യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്കാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇതേ തുടർന്ന് സുനിൽ നായിക്കിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. പണം കൊടുത്തുവിട്ട ധർമ്മരാജൻ ആർ എസ് എസ് പ്രവർത്തകനെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. കോഴിക്കോട് സ്വദേശിയും വ്യവസായിയുമായ ധർമ്മരാജന് ബി ജെ പിയുടെ ഉന്നത നേതൃത്വവുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ധർമ്മരാജന് പണം നൽകിയത് യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്കാണ്. കെ സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ട്രഷററായിരുന്നു സുനിൽ നായിക്. പണം കൊടുത്തുവിട്ടുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുനിൽ നായിക്കിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധർമ്മരാജനെയും സുനിൽ നായിക്കിനെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നമ്മളത് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ധർമ്മരാജന് പണം ചിലടത്ത് വാങ്ങിച്ചു എന്ന് പറയുന്നവരെല്ലാവരും തന്നെ നമ്മൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായ പ്രതികൾക്ക് പിറകിൽ ചിലരുണ്ടെന്ന് ധർമ്മരാജൻ 24നോട് പറഞ്ഞു. അതേസമയം ബി ജെ പി ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ധർമ്മരാജൻ തയ്യാറായില്ല. നമുക്കറിയില്ല, നമ്മൾ പോലീസ് അന്വേഷണ കാര്യത്തിൽ നമ്മളെങ്ങനെ പറയാന്ന്. നമ്മൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അന്വേഷണം ശരിയായ രീതി തന്നെയാണ് അല്ലേ? കേസിൽ പ്രധാന പ്രതികളായ മുഹമ്മദ് അലി, സുജീഷ്, രഞ്ജിത്ത് എന്നിവരുൾപ്പെടെ അഞ്ചു പേർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരാതി നൽകിയ ഷംജീറിന്റെ സഹായി റഷീദിനു വേണ്ടിയും അന്വേഷണം തുടരുകയാണ്. ഒമ്പതാം പ്രതി ബാബുവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത പണത്തെ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വെളയനാട് സ്വദേശി ഷുക്കൂർ എന്നയാളെ കൂടി അറസ്റ്റ് ചെയ്തതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 8. സുർജിത് അയ്യപ്പത്ത്, 24, തൃശൂർ.